ജീവൻ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ചിന്തകളും നമ്മുടെ ചിന്തകളും എന്നതിനെ പറ്റിയാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ പിതാവായ ദൈവം നമ്മെ നോക്കി ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നിരിക്കുന്നു അത്രമാത്രം ഉന്നതമാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ വഴികളിൽ നിന്നും എൻ്റെ വഴികൾ ഉയർന്നിരിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ ഒന്ന് കൊറിയന്തർ രണ്ടാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ലായെങ്കിൽ പോലും ആ ചിന്തകളെ പൗലോസ് തിരിച്ചറിഞ്ഞു എന്നതാണ് സന്തോഷം അത് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം ബൈബിൾ അത് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൻ്റെ പേരാണ് ബ്രാഡി ജെഫ് കോട്ട് മ്യൂസിയം ഓഫ് അമേരിക്കാന വളരെ അത്ഭുതകരമായ ദൈവ പരിപാലനയുടെ അനുഭവമാണ് ഈ മ്യൂസിയത്തിൻ്റെ മുൻപിൽ പതിനാറ് വയസ്സുള്ള സമയത്ത് ഒരു കാർ അപകടത്തിൽ ബ്രാഡി ജെഫ്കോട്ടിന്റെ വലത് കൈ മുറിച്ച് മാറ്റപ്പെട്ടു അവൻ ആശുപത്രിയിൽ ആക്സിഡൻ്റ് കഴിഞ്ഞ് ഓർമ്മ വരുമ്പോൾ അവൻ്റെ വലത് കൈ അവന് നഷ്ടമായി കഴിഞ്ഞു ഒരുപാട് ദിവസങ്ങൾ അവൻ കരഞ്ഞു കാരണം വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ പ്രിയപ്പെട്ടവരെ കൈയൊക്കെ ഉണങ്ങിയതിന് ശേഷം അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പഠിക്കുവാൻ അവനെ അനുവദിച്ചില്ല അതുകൊണ്ട് കുടുംബത്തിൽ അമ്മയ്ക്കും സഹോദരിമാർക്കും അത്താണിയായി തീരേണ്ട അവൻ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാൽ വലത് കരം ഇല്ലാത്തവന് ജോലി കൊടുക്കുവാൻ ആരും തയ്യാറായില്ല അങ്ങനെ നിരാശപ്പെട്ട് ഒരു ദിവസം ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരികയാണ് ഞാൻ ഒരുപാട് മനുഷ്യരുടെ മുൻപിൽ എൻ്റെ ഇടതുകരം നീട്ടിപ്പിടിച്ചു ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചില്ലല്ലോ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നുവരെ എൻ്റെ അവസ്ഥകളെ ഒന്ന് തുറന്നു വെച്ചില്ലല്ലോ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു രാത്രിയിൽ തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നഷ്ടപ്പെട്ടു പോയ വലത് കൈ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ നിന്റെ അഭിഷേകവും നിന്റെ കൃപയും എന്നും എന്റെ മേൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് ഒരാഴ്ചയോളം അവൻ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം അവൻ ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ് അവൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്നുവരെ അവൻ കാണാതിരുന്ന ഒരു കാര്യം അവൻ അന്ന് കണ്ടു ഒരു വെളുത്ത പ്രാവ് അവൻ്റെ മുൻപിൽ ഇരിക്കുന്നു അവൻ ആ പ്രാവിൻ്റെ പുറകെ പതുക്കെ അടുത്തോട്ട് ചെന്നതും പ്രാവ് പറന്ന് കുറേ ദൂരം മുന്നോട്ട് പോയിരുന്നു വീണ്ടും ബ്രാഡി ഈ പ്രാവിന്റെ പുറകെ ചെന്നു പ്രാവ് വീണ്ടും പറക്കുകയാണ് അങ്ങനെ പറന്ന് 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 ഈ പ്രാവ് ഒരുപാട് ദൂരം ബ്രാഡി ജെഫ്കോട്ടിനെയും പോയി ഒടുവിൽ ടൗണിൽ എത്തിച്ചേർന്നു വലിയ ഒരു പുസ്തക വിൽപ്പനശാലയുടെ മുൻപിൽ ഈ പ്രാവ് വന്ന് ഇരിക്കുകയാണ് അവന് പെട്ടെന്ന് തോന്നി ഈ പ്രാവ് തന്നെ ഈ കടയിലേക്കായിരിക്കും കൊണ്ടുവന്നത് അവൻ ധൈര്യത്തോടെ ആ വലിയ പുസ്തക വിൽപ്പനശാലയുടെ മുൻപിലേക്ക് ചെന്നിട്ട് അതിൻ്റെ വാതിൽക്കൽ മുട്ടി ഉടമസ്ഥൻ വന്ന് വാതിൽ തുറന്നു അവൻ ചോദിച്ചു സാർ ധാരാളം പുസ്തകങ്ങൾ വിൽക്കാനിരിക്കുന്ന കുട്ടികളുടെ സ്കൂളിലെ പുസ്തകങ്ങൾ വിൽക്കുന്ന ഈ കടയിൽ എനിക്കൊരു ജോലി തരാമോ വലത് കയ്യിലെ മുറിവ് കാണാതിരിക്കാൻ വേണ്ടി അവൻ്റെ ഷേർട്ടിന്റെ ഭാഗം കൊണ്ട് കൈകളെ അവൻ മറച്ചു പിടിച്ചിരുന്നു അവൻ ആ മുതലാളിയോട് പറഞ്ഞു സാർ രണ്ട് കൈകളും ഉള്ളവരെക്കാൾ മനോഹരമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു കൊള്ളാം വേഗത്തിൽ ജോലി ചെയ്തു കൊള്ളാം അവന്റെ മുഖത്ത് കണ്ട ദൈവീക ചൈതന്യത്താൽ ആകൃഷ്ടനായ കടയുടെ ഉടമസ്ഥൻ അവന് അവിടെ ജോലി കൊടുത്തു അവൻ വളരെ ആത്മാർത്ഥതയോടുകൂടി കടയിൽ ജോലി ചെയ്തു കടയിൽ ആരും കസ്റ്റമേഴ്സ് പുസ്തകം വാങ്ങാൻ വരാത്ത സമയത്ത് അവൻ ഓടി നടന്ന് പുസ്തകങ്ങൾ വായിക്കുകയും എവിടെയാണ് പുസ്തകങ്ങൾ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ട് കട ഉടമയ്ക്ക് വലിയ സന്തോഷമായി എന്തിനു പറയേണ്ട രണ്ട് വർഷം കഴിയുന്നതിന് മുമ്പ് അവന് പ്രൊമോഷൻ കിട്ടി വീണ്ടും അവന് പ്രൊമോഷൻ കിട്ടി അത് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു അപ്പോൾ അവനൊരു കാര്യം കണ്ടു അവൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് അവൻ വളരെ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തനിക്ക് ജോലി തരുന്നതിന് വേണ്ടി അതിന്റെ ഉടമസ്ഥനായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻചാർജ് ആയിരുന്ന വ്യക്തിയെ ഉടമസ്ഥൻ മാറ്റിയതിന് ശേഷമാണ് തനിക്ക് ജോലി തരുന്നത് അവൻ കടയുടെ മുതലാളിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു സാർ മറ്റൊരാളെ മാറ്റിയതിന് ശേഷം എനിക്കിവിടെ ജോലി വേണ്ട ജോലി നഷ്ടപ്പെട്ട ആൾക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അതുകൊണ്ട് അയാളുടെ ജോലി കളയരുത് സാർ കടയുടമയ്ക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നി ഇവൻ ആൾ ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയാണല്ലോ പ്രിയപ്പെട്ടവരെ ഒടുവിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവന് കൊടുക്കുകയാണ് ഈ കടയുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ ഇവൻ നിന്ന് നിർമ്മിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ് അവന് വീണ്ടും പ്രൊമോഷൻ കിട്ടി അവൻ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു അവിടെ അവൻ വീട് വെച്ചു പിന്നീട് ധാരാളം സ്ഥലങ്ങൾ വാങ്ങിച്ചു അവിടെയെല്ലാം അവൻ വീടുകൾ വെച്ചു ഒടുവിലാ വീടുകൾ അവൻ വാടകയ്ക്ക് കൊടുക്ക ഐ മീൻ കൊടുക്കാനായിട്ട് തുടങ്ങി ഒരിക്കൽ ഒരു വീട്ടുവാടകാരൻ്റെ ഭവനം സന്ദർശിക്കാൻ ചെന്നപ്പോൾ കേടായ ഒരു വാഷിംഗ് മെഷീൻ അവിടെ ഇരിക്കുന്നത് കണ്ടു അത് ഞടിപ്പിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ നന്നാക്കി കൊടുത്തു അതോടുകൂടി കേടായ സാധനങ്ങൾ ധാരാളം പേര് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി അതെല്ലാം അവൻ റിപ്പയർ ചെയ്ത് ഒറ്റ കൈവച്ച് റിപ്പയർ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി ഇന്ന് ഒരു മൂന്ന് നില കെട്ടിടത്തിൽ ഈ പഴകിപ്പോയ സാധനങ്ങൾ ആളുകൾ കൊണ്ടുവരുന്നത് അവൻ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ മ്യൂസിയത്തിന്റെ പേരാണ് ബ്രാഡി ജെഫ്കൗട്ട് മ്യൂസിയം ഓഫ് അമേരിക്കാന ഇത് കാണാൻ ധാരാളം യുവജനങ്ങൾ വരുന്നുണ്ട് അവരോടെല്ലാം ബ്രാഡി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതം ഒരിക്കൽ ഇതുപോലെ തകർന്നതായിരുന്നു കർത്താബേശു ക്രിസ്തു ഒരു കൈ ഇല്ലാഞ്ഞ എന്നെ ഇന്ന് ഇത്ര വലിയ നിലയിൽ ഉയർത്തി ഞാനിതാ അതിൻ്റെ അടയാളമായി ഈ തകർന്നുപോയ സാധനങ്ങൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ സാധനങ്ങൾ എൻറെ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ആക്കി തീർക്കുന്നു എന്നിട്ട് അവൻ യുവജനങ്ങളോട് പറയുന്നു ഇതുപോലെ തകർന്നു പോയ നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വീണ്ടും പുനരുദ്ധരിക്കുവാൻ സാധിക്കും കാണുക പ്രിയപ്പെട്ടവരെ കാർ ആക്സിഡന്റിൽ വലത് കൈ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ രണ്ട് കൈയും രണ്ട് കാലുമുള്ള ആരോഗ്യമുള്ള പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുവാനായിട്ട് അവൻ്റെ ജീവിതത്തെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെ അല്ല നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന മനുഷ്യവർഗത്ത് നോക്കി ദൈവം പറയുന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും ഇതാ നീ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവമുണ്ട് പ്രവാചകനായ ഏലിയ കെരീത്തു തോട്ടിൽ ഒളിച്ചിരുന്നു കാക്ക കൊണ്ടുവന്ന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി മൂന്നര വർഷമായി ഇസ്രായേലിൽ മഴ പെയ്യുന്നില്ല വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞു പോയ ഏലിയാ പ്രവാചകനോട് ദൈവം പറഞ്ഞു ഏലിയ നീ ഭയപ്പെടേണ്ട വെള്ളം വറ്റിയാലും കാക്ക കൊണ്ടുവരുന്ന ആഹാരം നിന്നു പോയാലും നിനക്ക് ആഹാരം തരാൻ സ്വർഗസ്ഥനായ എൻ്റെ കരങ്ങളിൽ പദ്ധതിയുണ്ട് അതുകൊണ്ട് നീ ഇവിടുന്ന് യാത്ര ചെയ്ത് സീതോണിലെ സെറാഫത്തിലേക്ക് ചെല്ലുക അവിടെ ഒരു വിധവയുടെ വക്കൽ നിനക്കുള്ള ആഹാരം ഞാൻ കരുതിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനം കേട്ട ഏലിയാ പ്രവാചകൻ സീതോണിലേക്ക് യാത്ര ചെയ്യുന്നു സറാഫത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ പട്ടണത്തിന്റെ വാതിൽക്കൽ നിന്ന് ഒരു സ്ത്രീ വിറകുകൾ ശേഖരിക്കുന്നത് കണ്ടു അവൻ ആ സ്ത്രീയോട് പറഞ്ഞു എനിക്ക് കുടിക്കുവാനായിട്ട് അല്പം വെള്ളം തരിക വെള്ളമെടുക്കുവാനായിട്ട് അവൾ അവളുടെ ഭവനത്തിലേക്ക് പോയപ്പോൾ ഏലിയ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സഹോദരി അല്പം അപ്പവും കൂടി എനിക്ക് കൊണ്ടുവരിക എനിക്ക് വിശക്കുന്നു അവൾ തിരിഞ്ഞു നിന്ന് ഏലിയ പ്രവാചകനോട് പറഞ്ഞു ഞാൻ ഒരു വിധവയാണ് ഞാനും എൻ്റെ മകനും ഇന്ന് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ വീട്ടിൽ കലത്തിൽ ഒരല്പം മാവും ഭരണിയിൽ അഞ്ചാറ് തുള്ളി എണ്ണയും ഉണ്ട് അതുകൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ച് ഞാനും എൻ്റെ മകനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ഏലിയ ആ വിധവയോട് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക നീ ആദ്യം ചെന്ന് എനിക്ക് അല്പം അപ്പം ഉണ്ടാക്കി കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൽ മഴ പെയ്യുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റിപ്പോവുകയില്ല ആ വിധവ ഏലി ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു ആകെ ഉണ്ടായിരുന്ന അല്പം മാവിൽ നല്ല ഒരു അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് പ്രവാചകന് കൊടുത്തു വീണ്ടും അവളെ ചെന്ന് നോക്കുമ്പോൾ കലത്തിലെ മാവ് തീരുന്നില്ല ഭരണിയിലെ എണ്ണ വറ്റിപ്പോകുന്നില്ല യേശയ അൻപത്തഞ്ചാം അധ്യായം എട്ടാം വചനം എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല യേശുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു ലോക പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകനാണ് റെയ്നാർഡ് ബോങ്കെ നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടായിരിക്കും ആഫ്രിക്കയെ സുവിശേഷത്താൽ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷകൻ എന്നറിയപ്പെടുന്ന അനേക വിജാതിയരെ ലക്ഷക്കണക്കിന് കറുത്ത വർഗക്കാരായ ആഫ്രിക്കക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ടെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം ആളുകൾക്ക് ഇരുന്ന് കസേരയിട്ട് ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യാൻ പ്രസംഗം കേൾക്കാനുള്ള ഒരു ടെൻറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏതാണ്ട് പതിനഞ്ചോളം ലോറികളിൽ ഈ ടെൻറ്റ് കെട്ടി കൊണ്ടുപോകുന്ന കാഴ്ച തന്നെ ഒരു അത്ഭുതമായിരുന്നു ഈ പതിനഞ്ചോളം വലിയ ലോറികൾ ട്രക്കുകൾ ഈ ടെൻറ്റ് കൊണ്ടുപോയതിനു ശേഷം ഈ ടെൻറ്റ് നിവർത്തി വെക്കും അതിൽ നാൽപ്പത്തയ്യായിരം കസേരകളിടും ആ നാൽപ്പത്തയ്യായിരം വരുന്ന ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ റെയ്നാഡ് ബോംഗെ പ്രസംഗിക്കുമായിരുന്നു ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി വലിയ സന്തോഷമായി കാരണം നാൽപ്പത്തി അയ്യായിരം പേരാണ് വരുന്നത് ഒരു ദിവസം ആഫ്രിക്കയിൽ ഒരു വലിയ മീറ്റിംഗ് ക്രമീകരിച്ചു കൺവെൻഷൻ അതിനുവേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി ടെന്റ് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി നിർത്തി പക്ഷേ ശുശ്രൂഷ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ വലിയ മഴ പെയ്തു കൊടുങ്കാറ്റടിച്ചു ടെൻറ്റ് തകർന്ന് തരിപ്പണമായി കൊടുങ്കാറ്റിൽ ടെൻറ്റ് പറന്ന് പല ഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടു രാവിലെ വന്ന് നോക്കിയപ്പോൾ കസേരയും ഇല്ല ില്ല എല്ലാം കൊടുങ്കാറ്റിൽ ചെതറിത്തെറിച്ചു ടീമിലുണ്ടായിരുന്ന ആളുകൾ ബോങ്കയോട് പറഞ്ഞു ബ്രദറെ സാത്താന്റെ പരിപാടിയാന്ന് തോന്നുന്നു സാത്താൻ ശുശ്രൂഷയെ തകർത്ത് കളഞ്ഞു ആകപ്പാട് നിരാശരായി പക്ഷെ ബോങ്കെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല നമ്മൾ നിരാശപ്പെടരുത് സ്വർഗത്തിലെ ദൈവത്തിന് ഇതിന്റെ പിന്നിലും ഒരു പദ്ധതിയുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സ്റ്റേജ് പെട്ടെന്ന് തന്നെ തല്ലിക്കൂട്ടി അന്ന് കൂടാരമില്ല ടെൻ്റ് ഇല്ല കസേരയില്ല ബോങ്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ മുറിയിൽ കാത്തിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണിയായി ആ ഗ്രാമത്തിന്റെ ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി നാൽപ്പത്തയ്യായിരം പേർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ടെന്റ് ഇല്ലാതിരുന്ന ആ സായഹ്നത്തിൽ കർത്താവ് രണ്ട് ലക്ഷം ആളുകളെ കൊണ്ടുവന്നു ആ ഗ്രൗണ്ട് മുഴുവൻ രണ്ട് ലക്ഷം ആളുകളെ കൊണ്ട് നിറഞ്ഞു തന്റെ ജീവിതത്തിൽ ആദ്യമായി രണ്ട് ലക്ഷം പേരുടെ മുൻപിൽ ബോങ്കെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു അതിന്റെ അടുത്ത മീറ്റിലും അദ്ദേഹം ടെന്റ് ഉപയോഗിച്ചില്ല ആ മീറ്റിംഗിൽ അഞ്ചു ലക്ഷം പേര് കടന്നു വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ റെയ്നാർഡ് ബോങ്കെയോട് കർത്താവ് സംസാരിച്ചു ബോങ്കെ നാൽപ്പത്തയ്യായിരം പേരുടെ കൂടാരം ഞാൻ അന്ന് കൊടുങ്കാറ്റയച്ച് തകർത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും അഞ്ച് ലക്ഷം പേരുടെ മുൻപിൽ എൻ്റെ വചനം ശുശ്രൂഷ ചെയ്യാനുള്ള പ്രസംഗിക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ലഭിക്കുകയില്ല നിന്റെ ചില ടെൻഡുകളെ തകർക്കുന്നത് ഞാൻ തന്നെയാണ് കാരണം അതിനേക്കാൾ വലിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി നിന്റെ ചില ചെറിയ സ്വപ്നങ്ങളെ ഞാൻ തകർത്ത് കളയും എന്തിനാണെന്ന് അറിയാമോ എന്റെ ചില വലിയ സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിന്റെ ചില ചെറിയ സ്വപ്നങ്ങളെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി കളയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിട്ട ചില സ്വപ്നങ്ങൾ തകർന്നു പോയോ ആഗ്രഹിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്നുണ്ടോ കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവന്റെ കുരിശിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുക അവന്റെ മുറിവുകളോട് ചേർന്ന് നിൽക്കുക അവനെ വിട്ടകലാതെ നിൽക്കുക സ്തുതിയും ആരാധനയും അർപ്പിച്ചു കൊണ്ടിരിക്കുക നിരാശപ്പെടുന്ന സമയത്ത് പോലും പാപത്തിലേക്ക് പോകാതെ അവനോട് വിശ്വസ്തത പുലർത്തുക ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ല എല്ലാം തകർന്നിരിക്കുമ്പോഴും ദൈവം അത്ഭുതകരമായ പദ്ധതി ഒരുക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ലു കാസുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ വളരെയധികം നിരാശനായി പത്രോസ് കടലിൽ നിന്നും കയറി വരികയാണ് വല കഴുകുന്ന സമയത്ത് അവൻ പെറുപെറുക്കുന്നുണ്ട് ഇന്നൊന്നും എനിക്ക് കിട്ടിയില്ല നാശം ഇതുപോലൊരു നശിച്ച ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം ദിവസം ഇന്നാണ് ഇന്ന് എൻ്റെ ഭാര്യയോട് ഞാൻ എന്തു പറയും ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ഇന്ന് കിട്ടിയില്ല ഒരു കുഞ്ഞു മീനെപ്പോലും എനിക്ക് കിട്ടിയില്ല നശിച്ച ദിവസം നശിച്ച ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ശിമയോനെ നിന്റെ പടം എനിക്ക് തരാമോ അവൻ തിരിഞ്ഞു നോക്കി സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അറിയപ്പെടുന്ന ആശാരിയാണ് അവൻ ചോദിക്കുകയാണ് ഈ വഞ്ചി എനിക്ക് തരാമോ തരാമല്ലോ എന്ന് പറഞ്ഞു മറ്റൊന്നും ആലോചിച്ചില്ല ആ വഞ്ചി അങ്ങോട്ട് വിട്ടുകൊടുത്തു അതിൽ കയറി കർത്താവതിന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു അതിന്റെ ഒടുവിൽ പടഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക വലയെറിഞ്ഞു ധാരാളം മത്സ്യങ്ങൾ കിട്ടി പത്രോസിന്റെ സകല കണക്കുകൂട്ടുകളിലും തെറ്റിച്ചു കൊണ്ട് ഈശോ ഒരു വാക്ക് അവനെ നോക്കി പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും സഭയുടെ ആദ്യത്തെ ആർപ്പാപ്പിയായിട്ട് അവരോധിക്കപ്പെടാൻ പോകുന്നു എന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പത്രോസിന് ഒരു പിടിയും കിട്ടിയിരുന്നില്ല പത്രോസിനെ നോക്കി ദൈവം പറഞ്ഞു മകനെ പത്രോസേ എൻറെ ചിന്തകൾ നിന്റെ ചിന്ത പോലെ അല്ല എൻറെ വഴികൾ നിന്റെ വഴി പോലെയും അല്ല ഒന്നും കിട്ടാതിരുന്ന് ഏറ്റവും നശിച്ച ദിവസമാണ് ഇന്ന് എന്ന് നീ കൊണ്ടിരിക്കുന്ന ഈ ദിവസമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമെന്ന് സ്വർഗം പറയുന്നു പ്രിയപ്പെട്ടവരെ പത്രോസ് വിചാരിച്ചത് നാശത്തിൻ്റെ ദിവസമാണ് പക്ഷേ പത്രോസിന് കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏറ്റവും അഭിഷേകം നിറഞ്ഞ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന എന്നും ഓർത്തിരിക്കാവുന്നൊരു ദിവസമാക്കി ദൈവം അതിനെ മാറ്റിയെന്ന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ തൻ്റെ വാർദ്ധിക്യത്തിൽ നല്ല മനസ്സോടുകൂടി ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ മാറ്റമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യൂറോപ്പിൽ മുഴുവൻ ഒരു വലിയ വാർത്ത വരുന്നു അടുത്ത മാർപ്പാപ്പ അന്തിക്രിസ്തുവായിരിക്കും കർത്താവിനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും വരാൻ പോകുന്നത് മോർമോണുകൾ ആരെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത് സഭയെ തകർക്കാൻ പോകുന്ന വ്യക്തിയാണ് വരാൻ പോകുന്നത് മാത്രമല്ല ഇത് ലോകാവസാനമായി പത്രോസ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് പീറ്റർ ദ റോമൻ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് എന്തൊക്കെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ശരിയായ രീതിയിൽ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുപോലും ചില ബ്രിട്ടീഷ് പത്രങ്ങളും യൂറോപ്യൻ പത്രങ്ങളും അടിച്ചുവിട്ടു പക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകൾ അല്ല പത്രക്കാർ എഴുതി വിടുന്നതല്ല സ്വർഗത്തിലെ പിതാവിന്റെ ചിന്ത ലോകത്തിലെ ദൈവം ഇല്ലാത്ത മനുഷ്യർ പറയുന്നതല്ല ദൈവം പറയുന്നത് ദൈവത്തിന് മനോഹരമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത പിന്തുടരുന്ന വളരെയധികം എളിമയുള്ള താഴ്മയുള്ള പാവപ്പെട്ടവരോടും വേദനിക്കുന്നവരോടും താതാത്മ്യ ഒത്തിരിയേറെ കരുണ കാണിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദൈവം സഭയ്ക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും കരുതി വച്ചു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്ന് ഇത്രമാത്രം എളിമയുള്ള ഒരു മാർപ്പാപ്പയാണല്ലോ ദൈവം എന്ന് കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ പറയാൻ തുടങ്ങി ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകൾ പോലെ അല്ല പ്രിയപ്പെട്ടവരെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിലും ഒരിക്കൽ കൂടി ദൈവം അത് നമ്മുടെ മുൻപിൽ തെളിയിച്ചിരിക്കുകയാണ് ഈജിപ്റ്റിലെ വിശുദ്ധ അന്തോനീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മരുഭൂമിയിലിരുന്ന് കഠിനമായിട്ട് തപസ് ചെയ്തിരുന്ന ഒരു വിശുദ്ധനാണ് ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു ജ്യേഷ്ഠനും അനുജനും കൂടി അനേക ദിവസങ്ങൾ യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് അവർക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിനെ ഒന്ന് നേരിട്ട് കാണണം ഒന്ന് പ്രാർത്ഥിക്കണം ഒരു അനുഗ്രഹം വാങ്ങിക്കണം അങ്ങനെ അവർ ഈജിപ്തിലെ മരുഭൂമിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നു വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി സഹോദരന്മാരിൽ ഒരാൾ പിടഞ്ഞു വീണ് മരിച്ചു പെട്ടെന്ന് പ്രാർത്ഥനയിലായിരുന്ന ഈജിപ്തിലെ വിശുദ്ധ അന്തോലീസിന് ഒരു ദർശനം കിട്ടുകയാണ് രണ്ട് സഹോദരന്മാരിൽ ഒരാൾ മരിച്ചു വീണു ഒരാള് നടന്നു വരുന്നു അദ്ദേഹം തൻ്റെ ശിഷ്യരോട് പറഞ്ഞു വേഗം കുറച്ച് വെള്ളവുമായിട്ട് മരുഭൂമിയിലേക്ക് ചെല്ലുക രണ്ട് സഹോദരന്മാർ നടന്നു വരുന്നു നിങ്ങൾ ഒരു ശവം കാണും ഒരാള് കുഴഞ്ഞു വീണ് കിടക്കുന്നതും കാണും ശവത്തെ ആ മണ്ണിൽ തന്നെ കുഴിച്ചിടുക ജീവനുള്ള ആൾക്ക് വെള്ളം കൊടുത്ത് അയാളെ പൊക്കിയെടുത്ത് എന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരിക ശിഷ്യന്മാർ ഓടിച്ചെന്നപ്പോൾ ചെന്നപ്പോൾ വിശ്വ തന്തോലീസ് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നു മറ്റയാള് വെള്ളം കിട്ടാതെ ബോധമില്ലാതെ കിടക്കുകയാണ് ജീവനുള്ള ആൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു മുഖം കഴുകി മറ്റേയാളെ അവിടെ കുഴിച്ചിട്ടു ഒരു സഹോദരൻ മരിച്ചു പോയി ഒരു സഹോദരൻ ജീവനോടെ വന്നു ഇവിടെ ഒരു വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ മരിച്ചു പോയത് എന്തുകൊണ്ടാണ് ഒരാൾ രക്ഷിക്കവാൻ ഒരാൾ രക്ഷയിലേക്ക് കടന്നു വരാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു ദർശനം വിശുദ്ധ തന്തോണീസിന് ദൈവം കൊടുത്തത് പ്രിയപ്പെട്ടവരെ നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല എന്ന് കർത്താവ് പറയുന്നു ഒരാൾ മരിക്കണമെന്നും ഒരാൾ ജീവിച്ചിരിക്കണമെന്നും ദൈവത്തിന് മനസ്സുണ്ടായി അത് തന്നെയാണ് അതിൻ്റെ കാരണം അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട സമയത്ത് ഒരുപാട് പേരെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു ഒരുപാട് പേർക്ക് ജീവൻ അത്ഭുതകരമായിട്ട് തിരിച്ചു കിട്ടി എന്നാൽ ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തു മരിച്ചു പോയവരുടെ കുടുംബാംഗങ്ങൾ ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ അനേകരെ രക്ഷിച്ചുവല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരമിതേയുള്ളൂ അവരുടെ സമയം കഴിഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഭൂമിയിൽ ഇനിയും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നവർക്കെല്ലാം ദൈവം അത്ഭുതകരമായി ആയുസ് നീട്ടിക്കൊടുക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പദ്ധതികളും നമ്മുടേതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഴിയുമ്പോഴും ദൈവം നോക്കി പറയുന്നു ഇതിൻ്റെ അകത്തുകൂടിയും നിനക്ക് ഒരു നന്മയുണ്ട് റോഡിൽ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ സാവൂളിന്റെ മനസ്സ് മുഴുവൻ ഒരു ഒറ്റ ആഗ്രഹമായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ലോകത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണം ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ മിന്നലൊളിയേറ്റ് അവൻ താഴെ വീണു അവൻ എഴുന്നേറ്റു വരുന്നത് സഭകണ്ഠ ഏറ്റവും ശക്തനായ സുവിശേഷ പ്രഘോഷകനായിട്ടാണ് ഏറ്റവും വലിയ അപോസ്വലായിട്ടാണ് പുതിയ നിയമത്തിൽ പതിനാല് ലേഖനങ്ങൾ എഴുതി ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ ഉപകരണമായി പൗലോസ് മാറുകയാണ് പൗലോസ് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിരുന്നില്ല താൻ ആരെ പീഡിപ്പിക്കുന്നോ ആ വ്യക്തിക്ക് വേണ്ടി താൻ രക്തസാക്ഷിയായിത്തീരുമെന്നും ഒരുപാട് രാജ്യങ്ങളിൽ പോയി സുവിശേഷം പറയുമെന്നും ബൈബിൾ പുതിയ നിയമത്തിന്റെ പകുതിയിലധികം താൻ എഴുതുമെന്നും പൗലോസ് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന പൗലോസിനെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല വ്യഭിചാരത്തിൽ മുഴുകി ജീവിച്ചു കൊണ്ടിരുന്ന അഗസ്തിന് നോക്കി അമ്മ പലപ്പോഴും പൊട്ടിക്കരഞ്ഞു ദൈവമേ എന്റെ മകൻ വ്യഭിചാരിയായി പോയല്ലോ എന്നാൽ മോണിക്കായി നോക്കി ദൈവം പറഞ്ഞു മകളെ മോണിക്ക എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല നീ വ്യഭിചാരിയെന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന മുദ്രകുത്തി വാവിട്ട് നിലവിളിക്കുന്ന ഈ മകനുണ്ടല്ലോ ഇവൻ കത്തോലിക്കാ തിരുസഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായി മാറും ഇവൻ എന്റെ നാമത്തെ ഉയർത്തും ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറി ഇതാ മോണിക്ക മരിക്കുന്നതിന് മുമ്പ് തന്നെ അഗസ്റ്റിന്റെ മാനസാന്തരം കാണുകയും അവൻ വലിയ വിശുദ്ധനായി തീരുകയും ചെയ്തു ഇന്നും സഭയുടെ സെമിനാരികളിൽ ഏറ്റവും മനോഹരമായിട്ട് സെമിനാരി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അഗസ്റ്റിന്റെ പഠിപ്പിക്കലുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളുടെ ആഴം മനോഹരിത നാം മനസ്സിലാക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ തകർന്നു പോകരുത് ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ നാം എന്തു ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തെ നാം തിരഞ്ഞെടുക്കണം പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം പറയുന്നു ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അഗ്നിയും ജലവും നിന്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ദൈവവും പിശാചും നമ്മുടെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം പാപവും വിശുദ്ധിയും നമ്മുടെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം നാം ആരെ തിരഞ്ഞെടുക്കുന്നു അവരുടെ പ്രവൃത്തികൾ അവരുടെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും നാം പിശാചിനെ തിരഞ്ഞെടുത്താൽ പിശാചിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും ദൈവത്തെ തിരഞ്ഞെടുത്താൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും അവസാനമായിട്ട് ദൈവത്തിൻ്റെ മനസ്സറിയണമെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണം ആവശ്യമാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അപ്പോൾ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ അനുസരണത്തിലൂടെ വിശുദ്ധിയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ സാധിക്കുമെന്ന് ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം നല്ല കർത്താവേ എനിക്കൊന്നും മനസ്സിലാകാതെ വലിയ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും തകർച്ചയിലൂടെ പോകുമ്പോഴും അന്ന് പറയുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴിയല്ല ദൈവമേ ആ ചിന്തകളും വഴികളും എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ മുമ്പിൽ അങ്ങുടെ പദ്ധതികളുടെ ചുരുളുകൾ അഴിച്ചു തരണമേ തുറന്നു തരണമേ ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ ആരാധന